അനുയോജ്യമായ ശരീരം അവർ അന്വേഷിച്ചു നടന്നു. അവിടെ ഉത്തമനായ ഒരു ആചാര്യന്റെ ശരീരം അദ്ദേഹത്തിൽ ചേർത്ത് വെച്ചു. അങ്ങനെ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടി. നിരവധി വിവേകവും അറിവും. ഖലീൽ ഇബ്രാഹിം ജെ കൃഷ്ണമൂർത്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ വെറും 5 ശനിയാഴ്ചകളിലെ ആ 1.5 മണിക്കൂർ, അത്രയ്ക്ക് സ്വാധീനം അദ്ദേഹം എന്നിൽ ചെലുത്തി. ജിദ്ദു കൃഷ്ണമൂർത്തി ജനിച്ചത് ഒരു ഗ്രാമത്തിലാണ്, മദനപ്പള്ളി. അദ്ദേഹം ജനിച്ചതും ജീവിച്ചതുമായ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു 100 പഴക്കമുള്ള മനോഹരമായ ഒരു ചെറിയ വീട്, നല്ല സ്ഥലം. അത് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി സൂക്ഷിച്ചിരിക്കുന്നു ഇന്ന്. ഒരു കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയും തിയോസഫി ലോകമെമ്പാടും വ്യാപിച്ചു വലിയ തോതിൽ. ഇത് തുടങ്ങിവെച്ചത് മാഡം ബ്ലവാസ്കിയാണ്. ഇവർക്ക് മിസ്റ്റിസിസത്തിലും മാന്ത്രിക വിദ്യയിലുമൊക്കെ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും ധാരാളം ബ്രിട്ടനിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആത്മജ്ഞാന അന്വേഷകർ ഇന്ത്യയിലേക്ക് വന്നു. ഇവിടെ പര്യവേഷണം നടത്തിക്കൊണ്ട് ധാരാളം പുസ്തകങ്ങൾ എഴുതി വളരെയധികം പേർ, മാക്സ് മുള്ളർ, പോൾ ബ്രോൺടൺ തുടങ്ങി നിരവധി പേർ, ബ്ലവാസ്കി അവർക്കൊക്കെ മുൻപേ വന്നു. ഇവരെല്ലാം ആത്മജ്ഞാനത്തിൻ്റെ പരിവേഷകരായിരുന്നു. ആ കാലത്തൊക്കെ പഠിക്കാനായി ഒരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെയല്ല, അതൊരു സാഹസിക യാത്ര തന്നെയായിരുന്നു. ശരിക്കും നിങ്ങളൊരു കുതിരപ്പുറത്ത് കയറി ഒരു അജ്ഞാതമായ രാജ്യത്തേക്ക് പോകണം, എല്ലാ കാര്യങ്ങളോടും പടപൊരുതണം, ശരിയായ ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കണം, ഒരു മുഴുനീള സാഹസിക യാത്ര. അവർ അതൊക്കെ കടന്നുപോയി. മാഡം ബ്ലവാസ്കി എല്ലാത്തരം സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു. അവർ ടിബറ്റിലേക്ക് പോയി, ഇന്ത്യയിലേക്ക് വന്നു, തുടർന്ന് അവർ തമിഴ്നാട്ടിലേക്ക് വന്നു. അവിടെ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചു. അതിപ്പോഴും അവിടെയുണ്ട്. അതിനുശേഷം അവരുടെ സ്വപ്നമൊരു സമ്പൂർണ്ണ ജീവനെ സൃഷ്ടിക്കുക എന്നതായി മാറി. തുടർന്ന് അവരീ വിവരം പുറത്തെടുത്തു. അവർ എത്രത്തോളം മുന്നോട്ട് പോയി എന്നെനിക്കറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ യോഗ പാരമ്പര്യത്തിൽ പറയുന്നത്, ഒരു യോഗി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് സുനീറ എന്നായിരുന്നു. സുനീറ കണ്ടത് അത് എല്ലാത്തരം ആളുകൾക്കും ഇത് നൽകാൻ കഴിയുന്ന ഒരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുകയാണെങ്കിൽ മനുഷ്യ അവബോധത്തിന് പരിണമിക്കാൻ സാധിക്കുമെന്ന്. ഒരു തരത്തിൽ അദ്ദേഹം ശിവന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് വരുന്നത്. ശിവനെ പോലെ മറ്റൊരു ജീവനെ സൃഷ്ടിക്കുക എന്നൊരു സ്വപ്നം അദ്ദേഹത്തിന് ഇവിടെയോ ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന ശിവനെ പണിതെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഒരിക്കൽ കൂടി ലോകത്തിന് ഒരു ഉത്തമ ആചാര്യൻ, തികച്ചും പല മാനങ്ങളോടെ, ഇത്തരത്തിലെയോ അത്തരത്തിലെയോ ശിക്ഷണങ്ങളൊന്നുമല്ല, ശിവൻ നൽകിയതുപോലെ സാധ്യമായ എല്ലാ വഴികളിലൂടെയും മുഴുവൻ മനുഷ്യ അവബോധത്തെയും മനുഷ്യ ശരീരത്തെയും പരിവേഷണം ചെയ്തതുപോലെ അദ്ദേഹത്തിന് അത്തരമൊരു ജീവനെ സൃഷ്ടിക്കണം. അങ്ങനെ അദ്ദേഹം ആ തരത്തിലുള്ള ഒരു ഊർജ ശരീരം നിർമ്മിക്കുവാൻ തുടങ്ങി. അതിനു മുകളിൽ അതിൻ്റെ ഭൗതിക ശരീരം നിർമ്മിക്കാനാകുമെന്നും 100 കണക്കിന് അല്ലെങ്കിൽ 1000 വർഷങ്ങളുടെ ആയസോടെ അവനെ ലോകത്തിൽ അഴിച്ചുവിടാൻ കഴിയുമെന്നും, അങ്ങനെ തൻ്റെ കാലം കഴിയുമ്പോഴേക്കും ആ മനുഷ്യൻ ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം ഈ പദ്ധതി തുടങ്ങി. എന്നാൽ അത് പൂർത്തിയാകാതെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. സുനീറ വിട്ടുപോയ അതേ പദ്ധതി ഏറ്റെടുത്ത് മനുഷ്യബോധത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു പൂർണ്ണനായ ആചാര്യൻ്റെ ഊർജ ശരീരം പുനർനിർമ്മിക്കുവാനുള്ള അഭിലാഷത്തോടെ നിരവധി യോഗികൾ പരിശ്രമിച്ചു. അങ്ങനെ മാഡം ബ്ലാബഡ്സ്കി, ലെഡ്ബീറ്റർ, ആനി ബെസൻ്റ് എന്നിവർ ഒരുമിച്ച് വരികയും ലോകമെമ്പാടും
ഈ തിയോസഫി പ്രസ്ഥാനം ശക്തമാക്കുന്നതിനു വേണ്ടി. അവർ ഒരുമിച്ച് വരികയും അതൊരു വലിയ പരിധിവരെ വിജയകരമാക്കുകയും ചെയ്തു. മാന്ത്രിക വിദ്യയെക്കുറിച്ചുള്ള ലോകത്തിലെ ഏറ്റവും അസാധാരണമായൊരു ലൈബ്രറി ഇപ്പോഴും ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയിലാണ് ഉള്ളത്. മാന്ത്രിക വിദ്യയെക്കുറിച്ചുള്ള എല്ലാത്തരം പുസ്തകങ്ങളും ശേഖരിക്കുകയും ഒരു മുഴുവൻ പഠന സംഘത്തെ തന്നെ രൂപീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ജെ കൃഷ്ണമൂർത്തിയുടെ ഗ്രൂപ്പുകളെ പഠന ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുന്നത്, ശരിയല്ലേ? പഠന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പഠന ഗ്രൂപ്പുകൾ. കാരണം ഈ പഠന ഗ്രൂപ്പുകളെ സ്ഥാപിച്ചത് ആനി ബെസന്റും ലെഡ്ബീറ്ററുമാണ്. ഇവരൊക്കെ മിടുക്കരായ ബുദ്ധിജീവികളാണ്, അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. പക്ഷേ അവർക്ക് ആന്തരിക അനുഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ അസാധാരണമായ അളവിൽ വിവരങ്ങൾ ശേഖരിച്ചു. എവിടെയോ അവർ വിശ്വസിക്കാൻ തുടങ്ങി. ഈ വിവരങ്ങളും അവരുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് അവർക്കിതിനെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന്, അതിനായി ഉചിതമായ ശരീരങ്ങൾ അവർ തിരയുവാൻ തുടങ്ങി. ഒരു പൂർണ്ണ ആചാര്യന്റെ ശരീരം ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ജിദ്ദു കൃഷ്ണമൂർത്തി, രുക്മിണി അരുൺ ടെൽ, മറ്റാരാണ്, ഒരാൾ കൂടി ഉണ്ട്, ആരായാലും ശരി, അവരെ ശാരീരികമായും മാനസികമായും തയ്യാറാക്കിയെടുക്കുവാൻ അവർ ഇവരെ വളരെ കഠിനമായ പരിശീലനങ്ങളിലൂടെ കടത്തിവിട്ടു. പക്ഷെ അവർക്ക് ആന്തരികമായ അനുഭവം ഉണ്ടായിരുന്നില്ല. അവർ പുസ്തകങ്ങൾ വായിച്ച് ഈ ആൺകുട്ടികളോട് ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ എല്ലാത്തരം ധ്യാന പ്രക്രിയകളിലൂടെയും ജെ കെ യെ കടത്തിവിട്ടു. അദ്ദേഹം ഒരു നിശ്ചിത നില പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു അതിശയകരനായ മനുഷ്യനായി മാറി. ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു പുഷ്പം പോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ സുഗന്ധം അവഗണിക്കാൻ കഴിയില്ലായിരുന്നു. പിന്നീട് അവർ തീരുമാനിച്ചു, ജെ കെയ്ക്ക് ഏകദേശം 27 or 28 വയസ്സ് പ്രായമുള്ളപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി തീരുമാനിച്ചു അദ്ദേഹമാണ് ഈ ലോക അധ്യാപകനെന്ന്. ഉത്തമനായ ഒരു ആചാര്യൻ വന്നു കഴിഞ്ഞു. ആളുകൾ ഇതിൽ വലിയ താൽപര്യത്തോടെ ഒത്തുകൂടി. ജെ കെ പ്രസംഗ പീഠത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു ലോക അധ്യാപകനല്ല. പുഫ്! തിയോസഫിക്കൽ സൊസൈറ്റിയും അവരുടെ പ്രോജക്റ്റും എല്ലാം ഓവിൽ കൂടെ പോയി. ഞാനല്ല എന്ന് പറയുവാനുള്ള ധൈര്യവും ബോധവും വിവേകവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭൂരിഭാഗം മണ്ഡന്മാരും അതേ, ഞാൻ ലോക അധ്യാപകനാണ്, ഞാൻ ബുദ്ധന്റെയും യേശുവിന്റെയും പുനർജന്മമാണ്, എല്ലാമാണെന്ന് പറഞ്ഞിരിക്കും. ഭൂരിഭാഗം മണ്ഡന്മാരും അങ്ങനെ ചെയ്യും. അവരെന്നെ ആക്കാൻ ശ്രമിച്ച ആ വിഡ്ഢിത്തമൊന്നുമല്ല ഞാൻ എന്ന് പറയുവാനുള്ള വിവേകവും ബോധവും കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ ജെ കെ തിയോസഫിയിൽ നിന്നും പുറത്തു വന്നു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം മിടുക്കനായ പ്രഭാഷകനായിരുന്നു. ബൃഹത്തായ അറിവും വിവേകവും, അതിനാൽ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടി. അങ്ങനെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ആളുകൾ ആവേശത്തോടെ ഇരുന്നു. അദ്ദേഹം സംസാരിക്കുന്ന രീതി തികച്ചും മാന്ത്രികമാണ്. നിങ്ങൾക്കറിയാമോ, ആരോ എന്നോട് സംസാരിക്കുകയായിരുന്നു. എനിക്ക് 17 or 18 വയസ്സുള്ളപ്പോൾ ആരോ എന്നോട് സംസാരിക്കുകയായിരുന്നു, ജെ കെ സ്റ്റഡി സർക്കിളുകൾ അത് ഫാഷനായിരുന്നു. ബുദ്ധിജീവികളാണെന്ന് കരുതപ്പെടുന്ന എല്ലാവരും ജെ കെയുടെ പുസ്തകങ്ങൾ വായിച്ചിരിക്കണം, നിങ്ങൾ ജെ കെയുടെ സംസാരങ്ങൾ കേട്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മതിയായ ബുദ്ധിജീവിയല്ല. ഈ ഇന്ത്യൻ ബുദ്ധിജീവികളിൽ നിങ്ങൾ ജെ കെ, കിർക്ക്ഗാർഡ്, ദസ്തവസ്കി എന്നിവരെ വായിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തലച്ചോറില്ല. അങ്ങനെയാണ് അതിനെ കരുതുക. അതിനാൽ മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഇത് വായിക്കേണ്ടത് എല്ലാവർക്കും ഫാഷൻ പോലെയായിരിക്കുന്നു. നിങ്ങൾ ദസ്തവസ്കി വായിച്ചു, കിർഗാഡ് വായിച്ചു, നിങ്ങൾ ജെ കൃഷ്ണമൂർത്തി വായിച്ചുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കുറച്ച് തലച്ചോറ് പ്രവർത്തിക്കുന്നു. അതാണ് അളവുകോൽ. അങ്ങനെ ആളുകൾ ജെ കെയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ എല്ലാ ശനിയാഴ്ചയും ഉച്ചതിരിഞ്ഞ് അവർക്കൊരു പഠന സർക്കിളുണ്ട്. അവിടെ അവർ ഓഡിയോ ടേപ്പുകൾ കേൾക്കാൻ വയ്ക്കും, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും മറ്റു പലതും. എന്നെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ ക്ഷണിച്ചു, ഞാൻ അവിടേക്ക് പോയി. അങ്ങനെ അവർ ഒരു ചെറിയ വീഡിയോ ഇട്ടു. ആ മനുഷ്യൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യമായാണ് അദ്ദേഹത്തെ കാണുന്നത്, ആദ്യമായാണ് ഞാൻ അദ്ദേഹത്തെ കേൾക്കുന്നതും. അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ വെറും ആത്മാർത്ഥത അദ്ദേഹത്തിന് ചുറ്റും നിറഞ്ഞൊഴുകുന്നുണ്ട്. ആ മനുഷ്യൻ്റെ തീവ്രമായ ആത്മാർത്ഥത ഗൗനിക്കാതിരിക്കാനാവില്ല. അങ്ങനെ ഞാൻ അധികം വായനയൊന്നും നടത്തിയില്ല. കുറച്ച് ഓഡിയോകൾ കേട്ടു, കുറച്ച് വീഡിയോകൾ കണ്ടു, ഞാൻ അദ്ദേഹത്തെ ആസ്വദിച്ചു. പക്ഷേ ആരെയും കേട്ടിരിക്കാൻ കഴിയാത്ത വിധം ഞാൻ വന്യനായിരുന്നു. എനിക്കൊന്നിനും സമയമുണ്ടായിരുന്നില്ല. ജീവൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ എൻ്റെ മാതാപിതാക്കളെയോ എൻ്റെ അധ്യാപകരെയോ ജെ കെ അല്ലെങ്കിൽ ഐ ജെയോ അല്ലെങ്കിൽ XYZ
ഒന്നും കേൾക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ ആ പഠന ഗ്രൂപ്പ് വിട്ട് മറ്റ് പല കാര്യങ്ങളിലേക്കും കടന്നു. പക്ഷേ ഏകദേശം 5 ആഴ്ചകളോളം ഞാൻ ഇതിൽ പങ്കെടുത്തു. എനിക്ക് നന്നായി ഓർമ്മയുണ്ട്, ഏകദേശം 5 വാരാന്ത്യങ്ങളായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഉച്ച കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ ഞാൻ അവിടെ പോയി. അവർ 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോയോ ഇടും. അതിനുശേഷം അവരെല്ലാവരും ചർച്ചയിലേക്ക് കടക്കും. പിന്നെ അവിടെ ഒരു വലിയ ആശയക്കുഴപ്പമാണ്. കാരണം അദ്ദേഹം എന്താണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആർക്കും മനസ്സിലായില്ല. കാരണം അദ്ദേഹം വിസമ്മതിച്ചു ഏതെങ്കിലും ഒരു രീതി ഉപയോഗിക്കാൻ. അദ്ദേഹം ഒരു ഉദാഹരണം ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. ഏതെങ്കിലും ഉപമയോ കഥയോ തമാശയോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇത് കൃത്യമായ ബൗദ്ധിക വിഭജനം മാത്രമാണ്. ഇതിനെ ജ്ഞാനമാർഗം എന്ന് വിളിക്കുന്നു. ഇത് ശുദ്ധമായ ജ്ഞാനമാർഗമാണ്. ജ്ഞാനമെന്നാൽ ബുദ്ധിയുടെ വഴിയെന്നാണ്. ഈ 700 കോടി ആളുകളിൽ അത്തരമൊരു റേസർ മൂർച്ചയോടെ ബുദ്ധിയുള്ള യാതൊരു സാഹചര്യ പശ്ചാത്തലവും ഇല്ലാതെ കാര്യങ്ങളെ വിഭജിച്ചുകൊണ്ടേ പോകാൻ കഴിയുന്ന 10,000 പേരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല. 10,000 പേരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ 1,000 പേരെ കണ്ടെത്തുമായിരിക്കും. എന്നാൽ ആ 1,000 ആളുകൾക്ക് ആത്മീയ പ്രക്രിയയിൽ താല്പര്യമുണ്ടായിരുന്നിരിക്കില്ല. അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ കാര്യങ്ങളെ വിഭജിക്കുവാൻ ശ്രമിക്കുകയായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളെ വിഭജിക്കുകയുമാവാം. അപ്പോൾ JK ചുറ്റുമുള്ള എല്ലാവർക്കും ആ മനുഷ്യൻ പ്രത്യേകതയുള്ളവനായി അനുഭവപ്പെടുമായിരുന്നു. എന്നാൽ അദ്ദേഹം എന്താണ് സംസാരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഒരു ഗുരുവിന്റെ പാത്രമെടുക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹം ആർക്കും ഒന്നിലേക്കും ദീക്ഷ കൊടുക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹം ഒരു തരത്തിലുമുള്ള രീതിയോ പ്രക്രിയയോ നൽകുവാൻ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് എന്തായാലും സംഭവിക്കും. അത് സത്യമാണ്, അതെന്തായാലും സംഭവിക്കും. ഒരു പക്ഷേ കോടിക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷമാവാം. അതിനാൽ നിങ്ങൾ തിരക്കിലാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ബുദ്ധി ഉണ്ടാവണം, അത് അപൂർവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റു കഴിവുകൾ കൂടി ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അത് ശരീരം, ഊർജം, വികാരം ഇവയല്ല. അദ്ദേഹം തൻ്റെ കാർ 1 ചക്രത്തിലാണ് ഓടിച്ചു പോയത്. അതിലദ്ദേഹം മിടുക്കനാണ്, പക്ഷെ മറ്റാർക്കും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിശയകരനായ മനുഷ്യൻ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സുഗന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പോയപ്പോൾ പുസ്തകങ്ങൾ മാത്രം. കാരണം ഒരു സജീവ പ്രക്രിയ ഇവിടെയില്ല. ജെ കൃഷ്ണമൂർത്തിയെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ, ഖലീൽ ജിബ്രാൻ കാണാൻ പോയപ്പോൾ JK മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ആ മുറിയിലേക്ക് നടന്നു ചെന്നപ്പോൾ ഞാൻ ചെന്നത് സ്നേഹത്തിൻ്റെ മതിലിലേക്കാണ്. അതെൻ്റെ മുഖത്തടിച്ചതുപോലെ. നോക്കൂ, നിങ്ങൾ ഒരിക്കലും JK സ്നേഹവുമായി ബന്ധപ്പെടുത്തുകയില്ല. സ്നേഹമുള്ള മനുഷ്യനെപ്പോലെയല്ല അദ്ദേഹം കാണപ്പെടുന്നത്. അദ്ദേഹം ഇതുപോലെയാണ്. തീർച്ചയായും അദ്ദേഹം സ്നേഹമുള്ളവനെ കാണപ്പെടില്ല. എന്നാൽ അദ്ദേഹം വളരെ സ്നേഹവാനാണ്. അദ്ദേഹത്തിൻ്റെ ഊർജം തികച്ചും അനുകമ്പയുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കത്തി പോലെയാണ്. അപ്പോൾ ആളുകൾക്ക് എന്തോ അനുഭവപ്പെട്ടു, പക്ഷെ അതെന്താണെന്ന് ആർക്കും പിടുത്തം കിട്ടിയില്ല. ഒരു പിടുത്തവും കിട്ടിയില്ല. കാരണം അദ്ദേഹം ഒരു പിടുത്തവും കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അതിൽ പിടിച്ചാൽ നിങ്ങൾ അതിലൂടെ ഒട്ടിപ്പോകും, അതുകൊണ്ട് പിടിക്കരുത്. അത് ലോകത്ത് 10,00,000,000 ബുദ്ധികൂർമതയുള്ള മനസ്സുകളുണ്ടായിരുന്നുവെങ്കിൽ ഇത് കാര്യങ്ങൾ ചെയ്യുന്നതിന് വിസ്മയകരമായ രീതിയായിരിക്കാം. എന്നാൽ ഇന്നത്തെ ലോകത്ത് മനുഷ്യർ ഇപ്പോഴുള്ള സ്ഥിതിയിൽ അവരുടെ ബുദ്ധിശക്തി 1,00,000,000 കാര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നതിനാൽ ആ രീതി ആരെയും എവിടെയും എത്തിക്കാൻ പോകുന്നില്ല. അതൊരു മനോഹര പ്രക്രിയയാണ്, പക്ഷേ അത് ദഹിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, ശരിയല്ലേ? അങ്ങനെ ജയ കൃഷ്ണമൂർത്തി ഒരു പുഷ്പം പോലെയായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നല്ലതാണ്. ഒരു ബൗദ്ധിക വ്യായാമത്തിനായി ചില കാര്യങ്ങൾ പൊട്ടി പുറപ്പെടുവിക്കുവാൻ നിങ്ങളിത് പ്രയോഗിക്കുകയാണെങ്കിൽ ഉപയോഗപ്രദമായിരിക്കും. അതിബുദ്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ മിഴിവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം ഏതാനും വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അത്ഭുതകരമായ വിദ്യാലയങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അദ്ദേഹവുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണം. ഞാൻ ഇതിനു പോയപ്പോൾ അതായത് വാരാന്ത്യങ്ങളിൽ 5 തവണ
അഞ്ച് ശനിയാഴ്ചകൾ ഒരു ഒന്നര മണിക്കൂർ, അതാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ പരിചയം. ഒരു ദിവസം അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചു. അതെന്നെ ശരിക്കും ഉള്ളിൽ നിന്നും വരിഞ്ഞു മുറുക്കി. എന്നിട്ട് അതെന്നെ ഉള്ളിൽ നിന്നും ശരിക്കും വരിഞ്ഞു മുറുക്കി. കാരണം എനിക്ക് എല്ലാത്തരം ആശയങ്ങളും ഉണ്ടായിട്ടും ആളുകളെ വിദ്യാഭ്യസിക്കുന്നതിനുള്ള ബദൽ മാർഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും എങ്ങനെ പൊളിക്കാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ചെയ്യാൻ മറ്റൊരു വഴിയുണ്ടെന്ന്. ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്ക് 17-18 വയസ്സ് പ്രായമുണ്ടായിരുന്നിരിക്കും. ഞാൻ വന്യമായി ജീവിക്കുകയായിരുന്ന, എവിടെയെങ്കിലും ഓടിപ്പോകാനുള്ള സ്വപ്നങ്ങളുമൊക്കെയായി. അപ്പോൾ ഞാനോർത്തു, എപ്പോഴെങ്കിലും ഒരു കുട്ടി എൻ്റെ നിയന്ത്രണത്തിൽ വരികയാണെങ്കിൽ ആ കുട്ടിയെ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്ക് വിടണമെന്ന്. അതങ്ങനെ സംഭവിച്ചു. എൻ്റെ മകൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമായപ്പോൾ ഊട്ടിയിലെ ചില മികച്ച സ്കൂളുകളിൽ പ്രവേശനം ലഭിച്ചു. പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സിൽ മിന്നിമാഞ്ഞു, ശരി, JK ഒരു സ്കൂളുണ്ട്, എന്തുകൊണ്ട് ഞാൻ അവളെ അവിടേക്ക് അയച്ചുകൂടാന്ന്. അങ്ങനെ അവൾ ആ സ്കൂളിലേക്ക് പോയി അവിടെ 8 വർഷം പഠിച്ചു. അങ്ങനെ ആ ഒരു ഒന്നര മണിക്കൂർ 5 ശനിയാഴ്ചകൾ അദ്ദേഹം എന്നിൽ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തി. ഞാൻ എൻ്റെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ വിട്ടു.